ഓൾ ഇന്ത്യ അലോട്ട്മെന്റുമായി കേരളത്തിൽ എത്ര മാർക്കും റാങ്കും ലഭിച്ചവർക്കായിരിക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടാവുക കേരളത്തിൽ ഓരോ മെഡിക്കൽ കോളേജുകളിലും? അതേപോലെ കാലിക്കറ്റ്, ട്രിവാൻഡ്രം ഒക്കെ പോലുള്ള ഓരോ മെഡിക്കൽ കോളേജുകളും ഓരോ കാറ്റഗറിക്കും ലഭിച്ച അവസാന റാങ്കുകളും, ഇതാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതനുസരിച്ച് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ അത് നമുക്ക് കേരളത്തിൽ പോയിരിക്കുന്ന അവസാന റാങ്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 12,153 ആണ് പോയിരിക്കുന്നത്. 634 നീറ്റ് സ്കോർ ഇടുക്കി ഗവൺമെൻറ് കോളേജിൽ. OBC കോന്നിയിലാണ് 12,759, 632 ആണ് സ്കോർ. EWS പോയിരിക്കുന്നത് 23,728 ആണ്, 610 ആണ് സ്കോർ, കോന്നിയിലെ കോളേജിൽ തന്നെയാണ്. ഇടുക്കി കോളേജിൽ SC പോയിരിക്കുന്നത് 111,816 ആണ്, 495 സ്കോർ. ST പോയിരിക്കുന്നത് 139,786 ആണ്, 470 ആണ് സ്കോർ ഇടുക്കി കോളേജിൽ നിന്ന്. ഇതാണ് MBBSന്റെ ഒരു പിക്ചർ. ഇനി BDSന്റെ അവസാന റാങ്ക് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 39,719 ആണ് കണ്ണൂർ ഗവൺമെന്റ് കോളേജിൽ, 583 സ്കോർ. OBC 42,528 ആണ്, 579 ആയിരുന്നു സ്കോർ. EWS 52,429 ആണ്, 565 സ്കോർ. SC 155,906 ആണ്, 456 ആയിരുന്നു സ്കോർ. ST 196,645 ആണ്, 424 ആണ് സ്കോർ. ഇതാണ് BDSൽ അവസാനമായിട്ട് പോയിരിക്കുന്ന റാങ്കുകൾ. ഇനി ഓരോ കോളേജുകളിലെയും അവസാന റാങ്കുകൾ നോക്കാം. കോഴിക്കോട് 12,760 ആണ് പോയിരിക്കുന്നത്. EWS കാറ്റഗറിയിൽ പോയിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനമായിട്ട്. OBC പോയിരിക്കുന്നത് 2,231 ആണ് പോയിരിക്കുന്നത്. ST പോയിരിക്കുന്നത് 110,891 ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ EWS പോയിരിക്കുന്നത് 15,705 ആണ്. OBC പോയിരിക്കുന്നത് 4,090 ആണ്. SC പോയിരിക്കുന്നത് 86,277 ആണ്. ST പോയിരിക്കുന്നത് 119,048 ആണ്. തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലേക്ക് വരുന്ന സമയത്ത് 15,672 റാങ്കാണ് EWS പോയിരിക്കുന്നത്. OBCയിൽ പോയിരിക്കുന്ന അവസാന റാങ്ക് എന്ന് പറയുന്നത് 6,904. ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് 5,969 ആണ്. ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് SCയിൽ പോയിരിക്കുന്നത് 84,456 ആണ്. ST പോയിരിക്കുന്നത് 115,467 ആണ്. ഇങ്ങനെ എല്ലാ കോളേജുകളുടെയും ലിസ്റ്റ് വേണ്ട ആളുകൾ ഞങ്ങൾക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് അയച്ചിരുന്നതാണ്. ഷോർട്ടേജ് നിങ്ങൾക്ക് PDF ഉണ്ട്, PDF നിങ്ങൾക്ക് അയച്ചിരുന്നതാണ്. ഒരുപാട് വീഡിയോ ലെങ്ത് ആവണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക. ഓൾറെഡി എത്ര മാർക്കുള്ളവർക്ക് ഇനി ഓൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുക എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഇനി അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ താമസിക്കാതെ അപ്ലോഡ് ചെയ്യും. അടുത്തൊരു മോപ്പപ്പിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, എപ്പോഴാണ്, എല്ലാ ഡീറ്റെയിൽസും ആ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ വൈകിട്ട് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.